കേരളം നാളെ പോളിംഗ് ബൂത്തിലേക്ക്. ഇന്ന് നിശബ്ദ പ്രചരണം. തിരുവനന്തപുരം പട്ടം സെന്റ് മേരീസ് സ്കൂളിന് മുന്നിൽ നിന്നും ചന്തു ചന്ദ്രശേഖർ ചേരുന്നുണ്ട്. ചന്തു, ആവേശകരമായ കുട്ടിക്കലാശം ഇന്നലെ കഴിഞ്ഞിരിക്കുന്നു. ഇന്ന് നിശബ്ദ പ്രചരണമാണ്. പരമാവധി വോട്ടർമാരിലേക്ക് എത്തി വോട്ട് അഭ്യർത്ഥിക്കുകയാണ് സ്ഥാനാർത്ഥികൾ ഇന്ന് ചെയ്യുക. അതോടൊപ്പം തെരഞ്ഞെടുപ്പ് രീതികൾ, തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരും തിരക്കിൽ തന്നെയാണ്. പോളിംഗ് സാമഗ്രികളൊക്കെ അതത് മണ്ഡലങ്ങളിലും അതോടൊപ്പം ബൂത്തുകളിലും ഒക്കെ എത്തിക്കേണ്ടതുണ്ട്. അതിന്റെ തിരക്കിൽ തന്നെയാണ്. രാവിലെ മുതൽ കാണാൻ കഴിയുന്ന കാഴ്ച എന്തൊക്കെയാണ്? രോണി, രോഹിണി സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയ ആവേശത്തിലായിരുന്നു കഴിഞ്ഞ ദിവസത്തെ കുട്ടിക്കലാശം. അതിനുശേഷം ഇന്ന് നിശബ്ദ പ്രചരണത്തിലേക്ക് കടക്കുമ്പോൾ പ്രധാനമായും മുന്നണികളെല്ലാം ആദ്യമുണ്ടായിരുന്ന അവകാശവാദങ്ങളിലും ആ പ്രതീക്ഷയിലും വിശ്വാസത്തിലും ഒക്കെ തന്നെയാണ് ഇന്ന് പ്രധാനമായും ഈ സ്ഥാനാർത്ഥികൾക്ക്. തിരുവനന്തപുരത്തെ UDF സ്ഥാനാർത്ഥി ശശി തരൂരിനും LDF സ്ഥാനാർത്ഥി പന്നിയൻ രവീന്ദ്രനും NDA സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖറിനുമൊക്കെ വ്യക്തിഗത മീറ്റിംഗുകൾ മാത്രമാണ് ഇന്നുള്ളത്. മറ്റ് പ്രചാരണ പരിപാടികളൊന്നുമില്ല. നിശബ്ദ പ്രചരണം ആയതുകൊണ്ട് തന്നെ ഇന്ന് വ്യക്തിഗത മീറ്റിംഗുകളിലേക്ക് മാത്രമാണ് സ്ഥാനാർത്ഥികളുടെ ഈ ഇന്നത്തെ പ്രചരണം കടക്കുക. ഉച്ചയ്ക്ക് LDF സ്ഥാനാർത്ഥി പന്നിയൻ രവീന്ദ്രൻ ഒരു പത്രസമ്മേളനം വിളിച്ചിട്ടുണ്ട്. അതല്ലാതെ ഇന്ന് സ്ഥാനാർത്ഥികൾ വ്യക്തിഗത മീറ്റിങ്ങുകളിലേക്ക് കടക്കും. നിശബ്ദ പ്രചരണമാണെങ്കിലും പരമാവധി വോട്ടുകൾ മുന്നണികളുടെ ഭാഗമാക്കാൻ, ഈ മുന്നണികൾക്ക് ലഭിക്കാൻ അവരുടെ വോട്ടുകൾ പരമാവധി സമാഹരിക്കാനുള്ള ശ്രമങ്ങൾ തന്നെയാണ് നടക്കുന്നത്. എന്തായാലും അവസാന വട്ടവും ഈ അവസാന മണിക്കൂറുകളിലേക്ക് കടക്കുമ്പോഴും മുന്നണികളുടെ പ്രതീക്ഷകൾക്കും വിശ്വാസങ്ങൾക്കും ഒന്നും ഒട്ടും കുറവില്ല. ഞാനിപ്പോൾ നിൽക്കുന്നത് പട്ടം സെന്റ് മേരീസിലാണ്. ഇവിടെ രാവിലെ മുതൽ തന്നെ വോട്ടിംഗ് സാമഗ്രികൾ കൈപ്പറ്റുന്നതിന് വേണ്ടി തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിയിലുള്ള ഉദ്യോഗസ്ഥർ എത്തിയിട്ടുണ്ട്. 8 മണിയോടുകൂടിയായിരിക്കും പട്ടം സെന്റ് മേരീസിൽ ഈ വോട്ടിംഗ് സാമഗ്രികളുടെ വിതരണം ആരംഭിക്കുക. നമ്മളിപ്പോൾ ഈ ദൃശ്യത്തിൽ കാണുന്ന ഈ കൗണ്ടറുകൾ, ഇത് ഈ VVPAT മെഷീനുകൾ വിതരണം ചെയ്യുന്നതിനുള്ള കൗണ്ടറാണ്. ഇങ്ങനെ 10 കൗണ്ടറുകൾ ഇവിടെ സജ്ജീകരിച്ചിട്ടുണ്ട്. ഈ വട്ടിയൂർക്കാവ് നിയോജക മണ്ഡലത്തിലെ കേന്ദ്രമാണ്, ഈ വോട്ടിംഗ് സാമഗ്രികളുടെ വിതരണ കേന്ദ്രമാണ് പട്ടം സെന്റ് മേരീസിലുള്ളത്. തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ 7 നിയമസഭാ മണ്ഡലങ്ങൾ, ഇത്തരത്തിൽ 7 സ്കൂളുകളിലായി ഈ കൗണ്ടറുകൾ ക്രമീകരിച്ച് വോട്ടിംഗ് സാമഗ്രികളുടെ വിതരണം നടത്തി വരുന്നു. ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തിലും ഇതുപോലെ 7 നിയമസഭാ മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ച് വോട്ടിംഗ് സാമഗ്രികളുടെ വിതരണം നടത്തി വരുന്നുണ്ട്. തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിക്കായും ഈ വോട്ടിംഗ് സാമഗ്രികളുടെ സുരക്ഷയ്ക്കുമായും ഒക്കെ പോലീസിന്റെ വലിയ വിന്യാസവും ഇവിടെ തീർത്തിട്ടുണ്ട്. എന്തായാലും 8 മണിയോടുകൂടി വരണാധികാരിയായ ജില്ലാ കളക്ടർ ഈ സെന്റ് മേരീസ് സ്കൂളിൽ എത്തിച്ചേരും. എന്നിട്ട് വോട്ടിംഗ് സാമഗ്രികളുടെ ഒക്കെ പരിശോധന നടത്തും. ആ പരിശോധനയ്ക്ക് ശേഷമായിരിക്കും ഈ തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിയിലുള്ള ഉദ്യോഗസ്ഥർക്ക് വോട്ടിംഗ് സാമഗ്രികൾ വിതരണം ചെയ്ത് തുടങ്ങുക. ഇവർക്ക് സഞ്ചരിക്കുന്നതിനായി ജില്ലയിലാകെ തന്നെ 695 വാഹനങ്ങൾ സജ്ജീകരിച്ചിട്ടുണ്ട്. ഈ വാഹനങ്ങളിൽ ഇവർ പോകേണ്ട നിയോജക മണ്ഡലങ്ങളിലെ ബൂത്തുകളിലേക്ക് വോട്ടിംഗ് സാമഗ്രികളുമായി ഉദ്യോഗസ്ഥരെ എത്തിക്കും. അതിനുശേഷം രാത്രിയോടുകൂടി തന്നെ ക്രമീകരണങ്ങളൊക്കെ പൂർത്തിയാകും. നാളെ ഇതേ സമയം വോട്ടേഴ്സിൻ്റെ ചൂണ്ടുവിരലുകളിൽ മഷി പുരുണ്ട് കഴിഞ്ഞിട്ടുണ്ടാകും. അപ്പോൾ ആ തരത്തിലുള്ള ക്രമീകരണങ്ങൾ എന്തായാലും പൂർത്തിയാക്കി കഴിഞ്ഞിട്ടുണ്ട്. തിരുവനന്തപുരത്തെ സംബന്ധിച്ചിടത്തോളം വലിയ തരത്തിലുള്ള പ്രചാരണങ്ങൾ, ആരോപണങ്ങൾ, വാദപ്രതിവാദങ്ങൾ, പ്രത്യാരോപണങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്തായാലും തെരഞ്ഞെടുപ്പിലേക്ക് അടുക്കുമ്പോൾ വലിയ രീതിയിലുള്ള ആവേശം ചോരാതെയുള്ള പ്രവർത്തനങ്ങൾ തന്നെയാണ് മുന്നണികൾ നടത്തുന്നത്. അവസാനവട്ട ക്രമീകരണങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത്. രോഹിണി.